സൗദാമിനി മോളെ, നീ എന്താ ചെയ്യുന്നേ? ഇങ്ങോട്ട് മാറിക്ക്. അതെ, പഞ്ചസാരയുടെ പാത്രം ഏതാ? എന്തിനാ ഇപ്പൊ പഞ്ചസാര? നീ അതൊന്നും എനിക്ക് എടുത്തതാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണക്ക് നോക്കിക്കൊണ്ടിരുന്നിടത്തുനിന്ന് എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പതേ പഞ്ചസാര ചോദിക്കുന്നു. അമ്മായി, അമ്മായി ഒരുപാട് സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം എന്ന് പറ. ഇത് ഇന്നത്തേക്കുള്ള കൂട്ടാണല്ലേ. അയ്യോ അമ്മായി, കറിയിലും മാത്രല്ല ഇന്നത്തെ എല്ലാ ഭക്ഷണത്തിലും മധുരം ഉണ്ടായിരിക്കണം. അത് മാത്രല്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാവയ്ക്ക മെഴുക്കുവരട്ടി പോലും ഇന്ന് ഇത്തിരി മധുരിച്ചിരിക്കണം. എന്റെ അമ്മായി മതി, ഒന്ന് നിർത്തിക്കേ, ബാക്കി പഞ്ചസാര കോഫി ഉണ്ടാക്കാൻ വേണം. അല്ല, എന്താ ഇത്ര സന്തോഷം? എല്ലാത്തിലും ഈ പഞ്ചസാര വാരിയിടുന്നത് എന്തിനാ? ഞാനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നതേ അത്രത്തോളം മധുരമുള്ള ഒരു കാര്യാ. ഭൂമിയും മധുമതിയും തമ്മിലുള്ള ശാദ്യമുഹൂർത്തം നടന്നേ. അമ്മായി എന്തായി പറഞ്ഞത്? അത് അമ്മായി എങ്ങനെ അറിഞ്ഞു? ഒളിഞ്ഞു നോക്കി. അതുപോലെ ഞങ്ങളോടൊന്ന് പറ. അമ്മായി, അമ്മായി ഇതെങ്ങനെ അറിഞ്ഞത്? ഒരുപാട് നാളായി ഇങ്ങനൊരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കായിരുന്നു ഞങ്ങള്. ഒന്ന് പറ, അമ്മായി പറഞ്ഞത് സത്യമാണോ? ആരെ പറഞ്ഞത്? പറ അമ്മായി. മധുമതി തന്നെ പറഞ്ഞതാ. അതുപോലെ എന്റെ ഭഗവാനെ, ഗുരുവായൂരപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടല്ലോ. ഈ കുടുംബത്തിനൊരു അവകാശം ഉണ്ടാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഭാർഗവി, നിന്റെ പദ്ധതി എന്തായാലും വിജയിച്ചില്ലേ? എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു. അധികം വൈകാതെ ഞാനും നീയും അമ്മൂമ്മയാവാൻ പോവാ.